സംസ്ഥാനത്ത് വെള്ളപ്പൊക്ക ടൂറിസം അനുവദിക്കില്ലെന്നും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ജനം മഴക്കെടുതിയിലാണ് ഈ സാഹചര്യത്തിൽ അതിനെ ആഘോഷമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അനുവദിക്കാനാവില്ല നദികളിൽ ഒഴുകിവരുന്ന സാധനങ്ങൾ പിടിക്കാൻ ശ്രമിക്കുക പാലത്തിൽ നിന്നും വെള്ളത്തിൽ ചാടുക എന്നിവ തടയാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ധിക്കരിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് അഞ്ചാം തീയതി വരെ അതിശക്തമായ മഴ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കണം ദുരന്തത്തിൽ ആരെയും വിട്ടുകൊടുക്കാനാകില്ല ദുരിത അനുഭവിക്കുന്നവർക്കായി ദുരിതാശ്വാസ ക്യാമ്പിന് സംസ്ഥാനം സജ്ജമാണ് മൂവായിരത്തോളം ക്യാമ്പുകളിലായി അഞ്ച് ലക്ഷത്തോളം പേരെ സംരക്ഷിക്കാനാവുന്ന രീതിയിലുള്ള ക്യാമ്പുകൾ തുറക്കാൻ സർക്കാർ സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരത്തി ഒന്നിലെ പ്രളയത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ഏതെങ്കിലും തരത്തിൽ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി നൽകും കൂട്ടിക്കൽ പഞ്ചായത്തിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി കൂട്ടിക്കൽ കെ എം ജെ പബ്ലിക് സ്കൂൾ ജെ ജെ മാർഫി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മന്ത്രി സന്ദർശിച്ചു കേരളത്തിൽ ഇപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുരന്തത്തിന് ആളെ വിട്ടുകൊടുക്കാതെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെല്ലായിടത്തും പ്രത്യേകിച്ച് പുഴയൊഴുകുന്ന വഴികൾ മലമ്പ്രദേശങ്ങൾ ഹസാഡായിട്ടുള്ള വർണ്ണപെടായിട്ടുള്ള പ്രദേശങ്ങൾ ആളുകളുടെ ജീവിത സുരക്ഷിതത്വമില്ല എന്ന് തോന്നുന്ന എല്ലാ ഇടങ്ങളും നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തൽക്കാലം ഈ മഴയുടെ അപകടം നിൽക്കുന്നിടത്തോളം കാരണം മാറ്റണം എന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ വരെ തൽക്കാലം മാറ്റാൻ കഴിയുന്ന വിധത്തിൽ മൂവായിരത്തിലേറെ സൈറ്റുകൾ തയ്യാറാക്കി അതിൻ്റെ താക്കോൽ ഉൾപ്പെടെ വാങ്ങി ഓരോ ക്യാമ്പുകളിലും ചുമതലക്കാരായിട്ടുള്ള ും കൂട്ടികളിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച കന്നുംപറമ്പിൽ റിയാസിന്റെ ബന്ധുക്കളെയും മന്ത്രി സന്ദർശിച്ചു സബാസ്റ്റിൻ കുളത്തുങ്കൽ എം ജില്ലാ കലക്ടർ പി കെ ജയശ്രീ എ ഡി എം ജിനു പുന്നൂസ് കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ ജോസുകുട്ടി വില്ലേജ് ഓഫീസർ എം എസ് മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും മന്ത്രിയോടൊപ്പം മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു